നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാണ്, ഡാൽഗോണ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡാൽഗോണ കോഫി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, നിങ്ങൾ കുറെ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നല്ല കയ്പായിരുന്നു അല്ലേ. പക്ഷേ ഡാൽഗോണ കേക്ക് അങ്ങനെയല്ല, ഞാൻ ഇനി മുമ്പ് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ ഇത്തവണ ശനി ചേട്ടൻ നാട്ടിലുണ്ട്, അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും ഈ ഡാൽഗോണ കോഫി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡാൽഗോണ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഡാൽഗോണ കേക്ക് ഉണ്ടാക്കുന്നത് 4 സ്റ്റെപ്സ് ആയിട്ടാണ്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നു വേണ്ട കേട്ടോ, വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റെപ്പായി പറയണമെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കോഫി മിക്സ്ചർ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കുന്നു. മൂന്നാമത്തെ നമ്മൾ കോഫി സിറപ്പ് ഉണ്ടാക്കുന്നു. നാലാമത്തെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡാൽഗോണ കേക്ക് ഉണ്ടാക്കാൻ പോണേക്കാൾ മുമ്പ് ഏറ്റവും ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യമാണ് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അത് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ഞങ്ങളുള്ള ഒരു ഇഡ്ലി ചെമ്പാണ് ഉപയോഗിക്കുന്നത്. എന്താ ആ ഇഡ്ലി ചെമ്പിലേക്ക് ഇങ്ങനത്തെ ഒരു റിംഗ് വാങ്ങാൻ കിട്ടും കേട്ടോ. ആ റിംഗ് നമ്മൾ സാധാ അലുമിനിയം അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്, നടച്ച് വെക്കുകയാണ്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് പാൻ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ പാനാണ്, കേക്ക് പാൻ എന്ന് പറഞ്ഞ് വരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാൻ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, അത് വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല, നന്നായി കിട്ടും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത് വെജിറ്റബിൾ ഓയിലാണ് ഒരു തുണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളൊന്നും ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ നമ്മളീ കേക്കിലേക്ക് മൊത്തത്തിൽ വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ അളവ് കപ്പിലാണ് എടുത്തുള്ളത്, ഇത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അളവുകൾ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ കേക്ക് പാളാൻ സാധ്യതയുണ്ട്. ഈ ഒരു കപ്പിന് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് വീഴാനൊക്കെ സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ പ്ലേസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ചുകൂടി ഈസിയാവും. നമ്മൾ മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കണേ. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് നനവ് രാവിലെ കഴുകി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലേശം ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ടൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് അടിക്കാം. അപ്പോൾ എന്തെങ്കിലും നനവൊക്കെ ഉണ്ടെങ്കിൽ അതതിൽ പറ്റി പിടിച്ച് പോകുന്നുള്ളൂ. ജസ്റ്റ് 2 സെക്കൻഡ് അടിച്ചാൽ മതി കേട്ടോ. ഇനി ആ പഞ്ചസാര ഞാൻ പൊടിക്കാൻ പോവാണ്. ഇട്ടിട്ടുണ്ട്, മൂടി വെച്ചിട്ട് നല്ല നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്ക് തുറന്നു നോക്കാം. ഓ, തുറന്നു നോക്കുമ്പോ പോകേണ്ട ആദ്യം ഒന്ന് കെട്ടണം കേട്ടേ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിത് തൊട്ട് നോക്കാം. ചെറുതായിട്ട് തരിതരി തന്നെ ഉണ്ട്, അപ്പോൾ ഒട്ടും തരി തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കേക്കിൽ അത് പിന്നെ ചിലപ്പോൾ കടിക്കും. അപ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. പൊക്ക 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 പഞ്ചസാര പൊക്ക. ആ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തരി തരുന്ന ഒന്നുമില്ല, അടച്ചു വെക്കുക കേട്ടോ. കാറ്റ് കടത്തണ്ട, കാറ്റ് കടത്തിയാൽ അത് കട്ട പിടിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് 250 ml, അതായത് 1 കപ്പ് പാല് അളന്നെടുത്തിട്ട് ഒന്ന് ചൂടാക്കണം. വാം മിൽക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ തിളപ്പിക്കണ്ട, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്, തിളയ്ക്കേണ്ട കേട്ടോ. ഈ ചൂട് പാലിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ കോഫി പൗഡർ അല്ലേ, ഇൻസ്റ്റന്റ് കോഫി പൗഡർ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രൂൻ്റെയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഒന്ന് പിന്നെ നിറച്ചെടുക്കാന്ന് പറയുമ്പോൾ കറക്റ്റ് ലെവലിലെടുക്കണം, അത് മീതയ്ക്ക് കൂമ്പാറായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു കറക്റ്റായിട്ട് എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സ്ഡ് നന്നായിട്ട് ഇളകിക്കോട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട പൊടികളൊക്കെ നമ്മൾ അരിച്ചെടുത്ത് വെക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. അപ്പോൾ നല്ലൊരു വലിയ അരിപ്പ് എടുത്തിട്ടുണ്ട്. വലിയ അരിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ന്യൂസ് പേപ്പറിലാണ് ഞാൻ ചെയ്യണത്, അതാണ് എനിക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് മൈദ അരിച്ചെടുക്കാം. മൈദ അരിച്ച് തന്നെ ചേർക്കണം. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഞാൻ സ്പൂൺ കൊണ്ട് അളന്നെടുത്തിട്ട് അളവ് കപ്പിലിട്ടിട്ട് അരിച്ച് ചേർക്കാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് തന്നെ നമുക്ക് നന്നായിട്ട് ഒരു 3 തവണ അരിച്ചെടുക്കാം.
അപ്പൊ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരുന്നൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ തട്ടിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 കപ്പ് ഓയിൽ ചേർക്കാം. വെജിറ്റബിൾ ഓയിലാണ് ചേർക്കണേ. നമ്മള് ഏറ്റവും ആദ്യം സ്റ്റെപ്പ് 1-ൽ ഉണ്ടാക്കി വെച്ച കോഫി മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാണ്. പരിക്കന്റെ എന്തിനാ വെച്ചാൽ എങ്ങാനും ഇങ്ങനെ കട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇല്ലാതിരിക്കാനാ. അപ്പോൾ നമ്മൾ മിക്സ്ചർ അത്യാവശ്യം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഓവർ ബീറ്റ് ആക്കണ്ട. ഒന്ന് അതായത് കട്ടകളൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീറ്റിങ്, അങ്ങനെ ഒരു മിക്സിങ് ബീറ്റർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട ഉടച്ചെടുത്താലും മതി. അതിനുശേഷം എന്താ കേക്ക് പാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് നമ്മൾ ഒഴിക്കാൻ പോവാണ്. പാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമയം ഒരു 10 മിനിറ്റ് നോക്കിയിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് മുൻകൂട്ടിയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഓവനിലൊക്കെ പ്രീഹീറ്റ് ചെയ്യില്ലേ അതുപോലെ, അതായത് ഇഡ്ലിച്ചെമ്പ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് പാൻ നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇഡ്ലിച്ചെമ്പിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു കനം കൂടെ കയറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. കേക്ക് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ കുത്തി നോക്കാണ്. അപ്പോൾ അയിമേ ഒന്നും പറ്റി പിടിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ എനിക്കെടുത്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 35-40 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് കുത്തി നോക്കി നോക്കി ആ കിട്ടിയ കേക്കിനെ 2 പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കേക്കിനെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം സ്ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ക്രീം നല്ല സ്റ്റിഫ് ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും മധുരം ഇടാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം ഉള്ളത് തന്നെയാണ്. ഞാൻ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പൊടിച്ച പഞ്ചസാര ചേർക്കാണ്. ഇനി വിപ്പിയാണ്. ആദ്യം സ്ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി കൂട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്നിട്ട് പഞ്ചസാരയും നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രീം നല്ല സ്റ്റിഫ് ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സ്പീഡിൽ വെച്ചിട്ട് നിർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ സ്പീഡിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ഏറ്റവും 0 തൊട്ട് വീണ്ടും തുടങ്ങാൻ പാടില്ല. അതാണ് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ക്രീം സ്റ്റിഫ് ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിനനുസരിച്ചിട്ട് മാറുന്നതാണ് കേട്ടോ. നമ്മുടെ ക്രീം കുറേശ്ശെ സ്റ്റിഫായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നുകിൽ ക്ലോക്ക് വൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും. ബീറ്റർ ഇതുപോലെ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പീക്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം കറക്റ്റായിട്ട് വിപ്പായിട്ടുണ്ട്. അടുത്ത് നമ്മൾ സ്റ്റെപ്പ് 3-ലേക്ക് കിടക്കുകയാണ്. കോഫി സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 4-ലേക്ക് കിടക്കുകയാണ്. നമ്മൾ കോഫി, അതായത് ഡാൽഗോണ കോഫി ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ ഇടാണ്. ആദ്യമായിട്ട് ഒന്ന് പൗഡർ ആഡ് ചെയ്യാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അത് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ഡാൽഗോണ കോഫി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രീമാണ്. അപ്പോൾ അതേ ക്രീം തന്നെയാണ് നമ്മൾ ഡാൽഗോണ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ ക്രീമി ആയിട്ട് വരും. നമ്മുടെ ഡാൽഗോണ കോഫി ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്താണ്. ഏകദേശം ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടത് പിന്നെ ഇത് നമ്മൾ ഡാൽഗോണ ക്രീം ഇപ്പോൾ വിപ്പ് ചെയ്തെടുത്ത് ബീറ്റ് ചെയ്തെടുത്ത് നല്ല പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ക്രീം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡാൽഗോണ ക്രീം നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഈ നമ്മുടെ ക്രീമിൻ്റെ കളർ, അതായത് ഫ്രോസ്റ്റിങ്ങിൻ്റെ കളറിൽ വ്യത്യാസം വരും കേട്ടോ. ടേബിൾ മാൻ
ആദ്യം കുറച്ച് ആ ക്രീം ഒന്ന് വെക്കുക, എന്നിട്ട് വേണം കേക്ക് ബോർഡ് വെക്കാനായിട്ട്. എന്നിട്ട് കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് നമ്മൾ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കേക്ക് വെക്കുമ്പോൾ പിന്നെ കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കേക്ക് നമ്മൾ സേഫായിട്ട് പ്ലേസ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചെടുത്ത് വെക്കുക. പ്ലേറ്റോടെ കമത്തിയാലും മതി. നമ്മൾ സ്റ്റെപ്പ് 3-ൽ കോഫി സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഫി സിറപ്പ് കുറച്ചെടുത്തിട്ട് കേക്കിൽ ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൽ കോഫി ആയതുകൊണ്ട് തന്നെ ആ ഒരു കോഫി ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സുഖമുണ്ടായിരിക്കും. ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ടിട്ട് ക്രീം കുറച്ച് വെച്ചിട്ട് അത് പരത്തിയെടുക്കും, ഈ രീതിയിലും ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ രണ്ട് ലെയറും വെച്ചിട്ട് അതിന് മീതിയും ക്രീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായി ഷെയ്പ്പാക്കി കൊടുക്കാം. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. ഇവിടെ ഞങ്ങൾ കുറച്ച് റോസാപ്പൂക്കളൊക്കെ വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ റോസാപ്പൂക്കൾക്ക് ഈ കളറ് കിട്ടണത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ടാണ് ഈ ബ്രൗൺ കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇതിൽ വിതറിയിട്ടുണ്ട്. കുറച്ചൊരു കാണാൻ രസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഡാൽഗോണ കേക്ക്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളൊരു കോഫി ലവർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ തന്നെ എമ്മീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഡാൽഗോണ കേക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.